നമസ്കാരം. ടോപ്പ് റാങ്ക് പി എസ് സിയുടെ ഇന്നത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത് കേരള പി എസ് സിക്ക് ചോദിക്കുന്ന കേരള ഫാക്സ്, പ്രധാനപ്പെട്ട കേരള ഫാക്സ് ആണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. അതായത് പി എസ് സിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മിക്കവാറും റിപ്പീറ്റഡ് ആയിട്ട് തന്നെ ചോദിക്കുന്ന കുറച്ച് പോയിൻസുമായിട്ടാണ് ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ കേരളത്തിൻ്റെ ഫാക്റ്റുകളും കേരളത്തിൻ്റെ പിന്നെ ജോഗ്രഫി, അതേപോലെ കേരള പിന്നെ ഹിസ്റ്ററി, ഇതെല്ലാം പി എസ് സി പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് തന്നെ പഠിച്ചാൽ മാത്രമേ നമുക്കത് ഓപ്ഷൻസ് സംശയമില്ലാതെ മാർക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് പി എസ് സി ചോദിച്ചിട്ടുള്ള കുറച്ച് ഫാക്ട്സാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ കേരള ജോഗ്രഫിയുടെ അല്ലെങ്കിൽ കേരള ഫിസിയോഗ്രഫിയുടെ കുറച്ച് ഭാഗങ്ങൾ. അപ്പം ഞാനിവിടെ ഒരു കേരളത്തിൻ്റെ ഗ്രാഫ് വരച്ചിട്ടുണ്ട്. അപ്പം ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇന്ന് ഞാനിത് പറഞ്ഞു തരുന്നത്. അപ്പോൾ പറയുന്ന പോയിൻറ്റുകളെല്ലാം തന്നെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ, ഞാൻ എന്നും പറയാറുള്ളതുപോലെ, ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് മറ്റ് സബ്ജക്റ്റുകളെ പറ്റിയുള്ള ക്ലാസ്സുകളും ഇതിനകത്തൂടെ ലഭ്യമാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസിന് വേണ്ടിയിട്ട് ആ ബെൽ ബട്ടൺ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഗ്രാഫ്. ഞാനിവിടെ 14 ജില്ലകളും അടയാളപ്പെടുത്തി വച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ചോദിക്കുന്ന പ്രധാനപ്പെട്ട 2-3 പോയിൻറ്റ്സാണ് ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കേരളത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 14 ഡിസ്ട്രിക്റ്റുകൾ ചേർന്നിട്ടാണ് കേരളം ഇരിക്കുന്നത്. ഓക്കെ, 14 ഡിസ്ട്രിക്റ്റുകൾ ചേർന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. പെനിൻസുലാർ ഇന്ത്യയുടെ പാർട്ടിലാണ് കേരളം ഇരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ആദ്യം ഞാൻ പറയാൻ പോകുന്നത് കേരളത്തിൻ്റെ വിസ്തീർണമാണ്. സ്ഥിരമായി പി എസ് സി ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേരളത്തിൻ്റെ വിസ്തീർണം എത്രയാണെന്ന്. ഏരിയ അല്ലേ, ഏരിയ എന്ന് പറയുന്നത് 38,863 കിലോമീറ്റർ സ്ക്വയറാണ് കേരളത്തിൻ്റെ വിസ്തീർണം. 38,863 കിലോമീറ്റർ സ്ക്വയർ. ഈ സംഖ്യ കൃത്യമായിട്ട് പഠിക്കണം. ഇത് ഒരുപാട് പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട്. 38,863 കിലോമീറ്റർ സ്ക്വയറാണ് നമ്മുടെ ഫുൾ കേരളത്തിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് ചോദിക്കാറുള്ള വേറൊരു പോയിൻ്റാണ് കേരളത്തിൻ്റെ നോർത്ത് ടു സൗത്ത് അല്ലെങ്കിൽ സൗത്ത് ടു നോർത്ത് എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്ന്, നേരെയുള്ള ലെങ്ത് എത്രയുണ്ടെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ എഴുതുന്നു, സൗത്ത് ടു നോർത്ത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 560 കിലോമീറ്റർ ആണ് കേരളത്തിൻ്റെ നോർത്ത് ടു സൗത്ത് അല്ലെങ്കിൽ സൗത്ത് ടു നോർത്ത് നേരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു അതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. 563 കിലോമീറ്ററാണ് തിരുവനന്തപുരത്ത് നിന്നും കാസർഗോഡ് നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ 560 കിലോമീറ്റർ നമ്മൾ സഞ്ചരിക്കേണ്ടതായിട്ട് വരും. അതേപോലെ തന്നെ അടുത്ത ചോദിക്കാറുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ് കേരളത്തിൻ്റെ തീരദേശത്തിൻ്റെ പിന്നെ ഡിസ്റ്റൻസ് എത്രയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കേരളം ഏകദേശം തീരദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ്. അപ്പോൾ അതിൻ്റെ തീരദേശത്തിൽ എത്ര നീളം ഉണ്ട് എന്നാണ് പറയാൻ പോകുന്നത്. അഞ്ഞൂറ്റി 580 കിലോമീറ്ററാണ് കേരളത്തിൻ്റെ തീരദേശത്തിൻ്റെ ഡിസ്റ്റൻസ്. അപ്പോൾ തിരിഞ്ഞു പോകരുത്. കേരളത്തിൻ്റെ സൗത്ത് ടു നോർത്ത് 560 ഉള്ളൂ, എന്നാൽ തീരദേശത്തിൻ്റെ നീളം 20 കിലോമീറ്ററോട് കൂടുതലാണ്, 580 കിലോമീറ്റർ. ഇത് തിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതേപോലെ ഓപ്ഷൻസിനകത്ത് ഇത് രണ്ടും വരാൻ ചാൻസ് ഉണ്ട്. പഠിക്കുന്നവർക്ക് പെട്ടെന്നൊരു കൺഫ്യൂഷൻ വരുന്ന ഒരു സംഭവമാണിത്. അപ്പം സൗത്ത് ടു നോർത്ത് ഡിസ്റ്റൻസ് 560 കിലോമീറ്ററും തീരദേശ നീളം 580 കിലോമീറ്ററുമാണ്. ഓക്കെ, അപ്പം അത് മറന്നു പോകത്തില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഈ 3 പോയിൻ്റ് നിങ്ങൾ മാർക്ക് ചെയ്ത് വയ്ക്കുക. ഇനി അതേപോലെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂരാണ്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂരാണ്. കടൽ തീരം കുറഞ്ഞത് കൊല്ലത്താണ്. ഓക്കെ, കടൽ തീരം കൂടുതലുള്ളത് കണ്ണൂരും കടൽ തീരം കുറഞ്ഞത് കൊല്ലം ജില്ലയിലുമാണ്. ഓക്കെ, ഇതും
പി എസ് സിക്ക് ചോദിക്കാറുള്ള രണ്ട് പോയിന്റ്. അപ്പോൾ തീരദേശം പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ, കടൽ തീരം കൂടുതൽ കണ്ണൂരും കടൽ തീരം കുറവ് കൊല്ലത്തുമാണ്. അപ്പോൾ ഈ നാല് പോയിന്റ്, ഒന്ന് രണ്ട് മൂന്ന് നാല് പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുള്ള പോയിന്റുകളുമാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് കേരളത്തിൻ്റെ അതിർത്തികളാണ്. അതിർത്തികൾ വളരെ അറിഞ്ഞിരുന്നാൽ മതി, ഇപ്പോൾ അങ്ങനെ ഡയറക്റ്റായിട്ട് ചോദിക്കാറൊന്നുമില്ല, എന്നാലും ഒന്ന് പറഞ്ഞേക്കാം. ഇത് പടിഞ്ഞാറ് ഭാഗത്ത് നിങ്ങൾക്ക് എല്ലാം അറിയാം അറബിക്കടലാണ് അല്ലേ, അറേബ്യൻ സീ, അറേബ്യൻ സീ ആണ് പടിഞ്ഞാറ് ഭാഗത്തുള്ളത്. ഇനി കേരളത്തിൻ്റെ സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിലാണ് തമിഴ്നാട് ഇരിക്കുന്നതെങ്കിലും നമ്മൾ സാധാരണ പറയുമ്പം സൗത്ത് ഇല് തമിഴ്നാടെന്ന് പറയും. ഓക്കെ, തമിഴ്നാട് സൗത്തിൽ ഞാൻ താഴെ എഴുതാം. സൗത്ത് ഈസ്റ്റ് എന്നാണ്, സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനാണ്, എന്നാലും തമിഴ്നാട് നമ്മൾ സൗത്തിൽ പറയാറുണ്ട്. ഇനി നമ്മുടെ നോർത്ത് ഈസ്റ്റ് ആ ഒരു റീജിയനിലാണ് കർണാടക ഇരിക്കുന്നത്. നമുക്ക് ഇന്ത്യയുടെ ഗ്രാഫ് നോക്കിയാൽ മനസ്സിലാവും കർണാടക സ്ഥിതി ചെയ്യുന്നത് ഏകദേശം ഈ ഒരു ഭാഗത്ത്, ഇങ്ങനെ ചരിഞ്ഞ ഭാഗത്തായിട്ടാണ് കർണാടക സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈസ്റ്റിൽ നമ്മൾ വെസ്റ്റേൺ ഘട്ട് അല്ലേ, വെസ്റ്റേൺ ഘട്ട് നമ്മൾ എഴുതുന്നത് ഈസ്റ്റ് ഭാഗത്താണ്. കേരളത്തിൻ്റെ കിഴക്ക് ഭാഗത്താണ് വെസ്റ്റേൺ ഘട്ട് തിരിഞ്ഞു പോയത്. വെസ്റ്റേൺ ഘട്ട് വെസ്റ്റിലല്ലേ എന്നൊരു സംശയം വരും, അത് ഇന്ത്യയുടെ വെസ്റ്റിൻ്റെ കാര്യം അനുസരിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. കേരളത്തിൻ്റെ ഈസ്റ്റിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ആ ഇന്ത്യയുടെ ഗ്രാഫൊന്നു ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും കേരളത്തിൻ്റെ കിഴക്ക് ഭാഗത്താണ് വെസ്റ്റേൺ ഘട്ട്, സഹ്യപർവ്വതം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, സഹ്യപർവ്വതം വെസ്റ്റേൺ ഘട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. സഹ്യപർവ്വതം സ്ഥിതി ചെയ്യുന്ന, വെസ്റ്റേൺ ഘട്ട് സ്ഥിതി ചെയ്യുന്ന മറ്റ് സംസ്ഥാനങ്ങളാണ് ഗുജറാത്ത്, ഗോവ, മഹാരാഷ്ട്ര, ഓക്കെ, കേരള, കർണാടക, തമിഴ്നാടു. അപ്പം ഇത്രയും സംസ്ഥാനങ്ങളിലാണ് വെസ്റ്റേൺ ഘട്ട് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഏതൊക്കെയാണ് എക്സ്ട്രാ, കേരള കൂടാതെ ഗുജറാത്ത്, ഗോവ, മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാടു, കേരളം കൂടാതെ വെസ്റ്റേൺ ഘട്ട് സ്ഥിതി ചെയ്യുന്ന മറ്റ് സംസ്ഥാനങ്ങൾ. ഇതും പി എസ് സിയുടെ ക്വസ്റ്റ്യനുകളിൽ ഉൾപ്പെടാറുള്ള ഒരു പോർഷനാണ്. വെസ്റ്റേൺ ഘട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ തന്നിരിക്കുന്നതിൽ ഏതാണ് അല്ലെങ്കിൽ ഇതിൽ പെടാത്തത് ഏതാണ് എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് പി എസ് സി ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയൊക്കെ പോയിൻ്റാണ് പറഞ്ഞത്. കേരളത്തിൻ്റെ ഏരിയ 38,863 കിലോമീറ്റർ, സൗത്ത് നോർത്ത് ഡിസ്റ്റൻസ് 560 കിലോമീറ്റർ, തീരദേശം 580 കിലോമീറ്റർ. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു കേരളത്തിൻ്റെ കടൽ തീരം കൂടുതലുള്ളത് കണ്ണൂരും കുറവുള്ളത് കൊല്ലത്തുമാണ്. ഇടത് ഭാഗത്ത് അതായത് വെസ്റ്റ് ഭാഗത്ത് അറബിക്കടലും ഈസ്റ്റ് ഭാഗത്ത് വെസ്റ്റേൺ ഘട്ടും, സൗത്തിൽ തമിഴ്നാടും നോർത്തിൽ കർണാടകയുമാണുള്ളത്. തമിഴ്നാട് പൂർണ്ണമായും സൗത്തെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഏകദേശം ഈ ഒരു ഏരിയയിലാണ്. പറഞ്ഞു വരുമ്പോൾ നമ്മളിങ്ങനെ പറയും. പിന്നെ വെസ്റ്റേൺ ഘട്ട് സ്ഥിതി ചെയ്യുന്ന മറ്റ് സംസ്ഥാനങ്ങളാണ് ഞാൻ ഈ എഴുതിയിരിക്കുന്നത്, ഗുജറാത്ത്, ഗോവ, മഹാരാഷ്ട്ര, കേരള, കർണാടക ആൻഡ് തമിഴ്നാടു. ഇത്രയും സംസ്ഥാനങ്ങളിലാണ് വെസ്റ്റേൺ ഘട്ട് സ്ഥിതി ചെയ്യുന്നത്. വെസ്റ്റേൺ ഘട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ സഹ്യപർവ്വതം ഏകദേശം 1600 കിലോമീറ്ററുകളിലാണ് സഹ്യപർവ്വതം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, 1600 കിലോമീറ്ററിലാണ് സഹ്യപർവ്വതം സ്ഥിതി ചെയ്യുന്നത്. സഹ്യപർവ്വതത്തിൻ്റെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളെ പറ്റി പഠിക്കാൻ ഗവൺമെൻറ് നിശ്ചയിച്ച രണ്ട് കമ്മിറ്റികളാണ്, ഒന്ന് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയും കസ്തൂരി രംഗൻ കമ്മിറ്റിയും. മാധവ്, ഇതും ഇമ്പോർട്ടൻ്റാണ്, ഗാഡ്ഗിൽ, കസ്തൂരി രംഗൻ, മാധവ് ഗാഡ്ഗിൽ ആൻഡ് കസ്തൂരി രംഗൻ കമ്മിറ്റി. ഇന്ത്യ ഗവൺമെൻറ് പിന്നെ നിയമിച്ച രണ്ട് കമ്മിറ്റിയാണ് വെസ്റ്റേൺ ഘട്ടിനെ പറ്റി പഠിക്കാൻ, മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയും കസ്തൂരി രംഗൻ കമ്മിറ്റിയും. ഇത് പോയിൻ്റ് പഠിച്ചു വയ്ക്കുക. അതേപോലെ തന്നെ ഇവരുടെ റിപ്പോർട്ടിനെ റിവ്യൂ ചെയ്യാൻ കേരള ഗവൺമെൻറ് ഏർപ്പെടുത്തിയ കമ്മിറ്റിയാണ് ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി. ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി. ഓക്കെ, പേര് മറന്നു പോകാൻ സാധ്യതയില്ല. ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി കേരളത്തിലാണ്. മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയും കസ്തൂരി രംഗൻ കമ്മിറ്റിയും കേരള ഇന്ത്യ ഗവൺമെൻറ് നിയമിച്ച രണ്ട് കമ്മിറ്റികളാണ്. അവരുടെ കസ്തൂരി രംഗൻ കമ്മിറ്റിയുടെ റിവ്യൂ, അതായത് അതിനെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേരള ഗവൺമെൻറ് കേരള ഗവൺമെൻറ് നിയമിച്ച കമ്മിറ്റിയാണ് ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി. അപ്പോൾ മൂന്ന്
കമ്മിറ്റികളെ പറ്റി പറഞ്ഞു. മാധവ് ഗാഡ്വി കമ്മിറ്റി, കസ്തൂരിരംഗൻ കമ്മിറ്റി, ഉമ്മൻ ബി ഉമ്മൻ കമ്മിറ്റി. 1600 kilometers ആണ് വെസ്റ്റേൺ ഘട്ടിൻ്റെ നീളം എന്ന് പറയുന്നത്. അതേപോലെ 2012 ജൂലൈയിലാണ് വളരെ സിമ്പിളായിട്ടുള്ള പോയിൻ്റാണ്. 2012 ജൂലൈയിലാണ് വെസ്റ്റേൺ ഘട്ട് യുനെസ്കോ അംഗീകരിക്കുക, അതായത് യുനെസ്കോ ഏറ്റെടുക്കുന്നത് വെസ്റ്റേൺ ഘട്ടിനെ 2012 ജൂലൈ മാസത്തിലാണ്. അപ്പോൾ അതും ഏത് വർഷമാണെന്നായിരിക്കും മിക്കവാറും ചോദിക്കാറുള്ളത്. അപ്പോൾ ഇത്രയും പോയിൻ്റാണ് ഇന്ന് കേരള ഫാക്സിനെ കുറച്ച് പോയിൻ്റേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്നതും അതേപോലെ തന്നെ പി എസ് സി സ്ഥിരമായിട്ട് ചോദിക്കാറുമുള്ള കുറച്ച് പോയിൻസാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇത് പഠിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് അടുത്ത ജോഗ്രഫി പാർട്ടിലേക്ക് കടക്കാൻ പറ്റൂ. അപ്പോൾ ഈ പോയിൻ്റ് ഒന്ന് തറവാക്കിയിട്ട് വരുമ്പോഴത്തേനും അടുത്ത പോർഷനുമായിട്ട് ഞങ്ങൾ എത്തും. അപ്പോൾ ഈ ഈ ഓരോ പോയിൻറ്റുകളും നിങ്ങൾ കുറിച്ചിട്ടേക്കുക, ഇടയ്ക്കിടയ്ക്ക് നോക്കുക, തെറ്റിപ്പോവരുത്. കാര്യം അത് സ്ഥിരമായി ചോദിക്കുന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻസാണ്. അതാണ് ഞാനത് അത് മാത്രമായിട്ട് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.